പതിനൊന്നാമതായ ഒബിസി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 151ാം ഗാന്ധി ജയന്തി ആഘോഷവും പുഷ്പാർച്ചനയും ഗാന്ധി സ്മാരക പരിസരത്ത് വെച്ച് നടന്നു. ഡിസിസി മെമ്പർ എപി മൊയ്തീൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഗാന്ധിജിയുടെ ജന്മദിനം കൊണ്ടാടുന്നു. ഈ ജന്മദിനം കൊണ്ടാടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തിന് വേണ്ടി മരിക്കുകയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത മഹാത്മജിയുടെ ജന്മദിനമാണ് നമ്മൾ കൊണ്ടാടുന്നത്. നമ്മൾക്കെല്ലാവർക്കും അതുമാതിരി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒട്ടനവധി ഏകദേശം ഒരു 50% നമ്മളത് പകർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒബിസി കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ സി പി നിസാർ അധ്യക്ഷത വഹിച്ചു. 151ാം ജന്മദിന പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. വളരെ പ്രശസ്തമായ നമ്മുടെ പ്രിയങ്കരനായ ജംഷീർ ഇവിടെ വിശദീകരിച്ചു. സമയക്കുറവ് മൂലം കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ഡിസിസി മെമ്പർ എപി മൊയ്തീൻ കുട്ടി അവരെ ഈ ഫാസിസ്റ്റ് ഭരണകാലത്ത് ഗാന്ധിയൻ ആദർശങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ടെന്നും ഗാന്ധി ഘാതകൻ ഗോഡ്സെ മഹത്വവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി എന്ന പേര് പോലും പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണെന്നും ഡിസിസി മെമ്പർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കു നേരെ ഉത്തർപ്രദേശ് ഭരണകൂടം നടത്തിയ കയ്യേറ്റത്തിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണൻ, കെ എം കോയമുട്ടി, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ അരവിന്ദൻ, സോളമൻ, മാനു തിരുത്തി, ലത്തീഫ്, ഇബ്രാഹിം കുടിലിങ്ങൽ, നോഫൽ കുത്തുകല്ല്, ഷാനു കൊടക്കൽ, പ്രസാദ്, വിനോദ്, ഷറഫു അജിതപടി, സുഗു വാവൂർകുന്ന്, തേക്കിൽ ബക്കർ, എം കെ ഷമീർ, ജോൺ കൊടക്കൽ, ഉസ്മാൻ തിരുത്തി എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 151ാം ജന്മദിനം രാജ്യമൊട്ടുക്കും സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് പിടിച്ചുലച്ച കോവിഡ് എന്ന മഹാമാരിക്കിടയിലും അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ കണിശമായി പാലിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഈ തവണ നമ്മൾ ഗാന്ധിജിയുടെ ജയന്തി ആഘോഷിക്കുന്നത്. നമുക്കറിയാം, മഹാത്മജി എന്ന് പറയുന്ന മനുഷ്യൻ ഐക്യരാഷ്ട്രസഭ പോലും ഇന്ന് ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്ന, അഹിംസാ ദിനമായി ആചരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫാഷിസ്റ്റ് നീരാളിപ്പിടുത്തത്തിൻ്റെ പിടിയിലമർന്ന ഈ രാജ്യത്തിനകത്ത് ഗാന്ധിജിയുടെ ആദർശങ്ങളും ഗാന്ധിജിയുടെ മൂല്യങ്ങളുമൊക്കെ പൂർവ്വകാലത്തേക്കാൾ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വ്യാഖ്യാതനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, മജ്ജയും മാംസയുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നാളത്തെ തലമുറക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നാണ്. അത്രത്തോളം എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന ഒരു മഹാമനീഷിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ, പടിഞ്ഞാറൻ യൂറോപ്പിലും ലോകത്താകമാനം സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും അട്ടഹാസങ്ങളെ കൊണ്ട് പ്രകമ്പനം കൊണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും ജനസാന്ദ്രയേറിയ പ്രദേശത്തെ ശബ്ദമില്ലാതെ ഇളക്കിമറിച്ച് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടാൻ 30 കോടി വരുന്ന ഒരു രാഷ്ട്രത്തെ പാകപ്പെടുത്തിയെടുക്കാനുള്ള മഹത്തായ അഹിംസാ മന്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗാന്ധി ഈ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ നായകത്വത്തിലേക്ക് നമ്മെ നയിച്ചത്. മുൻ പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി പി ജംഷീർ സ്വാഗതവും ജനാർദ്ദനൻ മമ്മളിയത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുനാവായ.